സ്പീക്ക് ഓൺലൈൻ ചാനലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായ സ്വാഗതം. ഞാൻ സബീന, എന്നോടൊപ്പം ബഷീർ ഹസൻ. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു ഒരു പുതിയ വിഷയവുമായിട്ട്. ദുഃഖിച്ചാൽ ദുഃഖം മാറുമോ? ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ ദുഃഖിച്ചാൽ ദുഃഖം മാറും. ഇതൊരു ആളുകളുടെ മനസ്സിൽ തൊട്ട, മനസ്സിനെ തൊടുന്ന ഒരു വിഷയമാണ്. ഞാൻ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലൊരു അനുഭവമുണ്ട്, വ്യക്തിപരമായാണ്. 1992 മുതൽ 97 വരെ ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായി നാട്ടിലുണ്ടായിരുന്നു. സ്വാഭാവികമായും എല്ലാ വീടുകളും ഞാനിങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കും, കുട്ടികളുടെ കാര്യങ്ങൾ അറിയാൻ, കൂടുതൽ കുട്ടികളെ കിട്ടാനും ഒക്കെ വേണ്ടി. അതിനിടയിൽ സംഭവം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, ഒരു 20-21 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ വീട്ടിൽ പാവപ്പെട്ടൊരു പയ്യനാണ്, ആത്മഹത്യക്ക് ശ്രമിച്ചു, ഭാഗ്യത്തിന് മരിച്ചില്ല, ജീവൻ രക്ഷപ്പെട്ടു. അപ്പൊ ആളുകളൊക്കെ എന്നോട് ഈ കാര്യം വന്ന് പറഞ്ഞു. ഞാൻ അവനെ പോയി തേടി പിടിച്ച്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊണ്ടുവന്ന്, എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് ഒരു മാസം ഞാൻ അവനെ കൗൺസിലിംഗ് ചെയ്തു പറയാം, ഒരു മാസം. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അവൻ ജീവിതം മടുത്തു എന്നും പറഞ്ഞു ഒരു കടലാസ് കഷ്ണത്തിലെ രീതി കീശയിലിട്ട് നടക്കുക. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്? അപ്പോ അവൻ പറയും, എന്നെ എല്ലാവർക്കും വെറുപ്പാണ്, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവൻ എന്നോട് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ അവനോട് അവൻ്റെ അസുഖം മാറ്റിയെടുത്ത് ഒരു മാസം കൊണ്ട്, അത് ഞാൻ ഉപയോഗിച്ചൊരു വിദ്യയുണ്ട്, അതെനിക്ക് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തത്തിൽ നിന്നാണ് ഞാൻ ആ നിർദ്ധാരണം ചെയ്ത് എടുത്തത്, ആ സൂത്രം. ഞാൻ അവനോട് ചോദിച്ചു, നീ ഇപ്പോ ആളുകൾ നമ്മെ പരിഹസിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പൊ അവനോ അവൻ്റെ ഉത്തരം, ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഞാൻ അവരോട് പറയുന്ന, നീ എഴുത്, ഒരു കടലാസ് പേനയും കൊടുത്ത്, ആളുകൾ നമ്മെ പരിഹസിച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഒരു 20 പ്രാവശ്യം അവൻ ഞാൻ പേപ്പറിൽ എഴുതിപ്പിക്കും. ഉടനെ എൻ്റെ അടുത്ത ചോദ്യം വരും, ഓക്കെ വിഷമിച്ചാൽ നമ്മുടെ വിഷമം മാറുമോ? അപ്പൊ അവൻ പറയും, ഞാൻ അവളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നീ വിഷമിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ റൂമുണ്ട്, ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ, ഞാൻ എൻ്റെ താമസിക്കുന്ന റൂം, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ റൂം ഒഴിവാക്കി തരാം, ഞാൻ എൻ്റെ വീട്ടിൽ പോയി താമസിക്കാം, നീ എൻ്റെ റൂമിലിരുന്നോ, ഒരാഴ്ച നീ വിഷമിച്ചിരുന്നു, ഭക്ഷണമൊക്കെ ഞാൻ എത്തിക്കും. അങ്ങനെ ആകുമ്പോൾ നിന്റെ വിഷമം മാറുമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിഷമിച്ചിട്ട് വിഷമം എനിക്ക് കൂടി വരികയാണ്. അപ്പം ഞാനോട് പറയും, ഓക്കെ എന്നാ നീ എഴുതി, വിഷമിച്ചാൽ വിഷമം മാറില്ല 20 പ്രാവശ്യം. ഉടനെ അടുത്ത എൻ്റെ ചോദ്യം വരും, ദുഃഖിച്ചാൽ ദുഃഖം മാറുമോ? ദുഃഖിച്ചാൽ ദുഃഖം മാറുമെങ്കിൽ നിനക്ക് ഞാൻ ഒരു റൂം ഏർപ്പാടാക്കി തരാം, ഭക്ഷണം ഞാൻ അവിടെ എത്തിച്ചു തരാം, നീ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വിഷമിച്ച് ദുഃഖിച്ചിരുന്നു, എന്നാ പിന്നെ ഈ അസുഖം വിഷമത്തിൽ നിന്നൊക്കെ മാറി നമുക്ക് പുറത്തു വരാമോ? അപ്പൊ അവൻ പറയും, വേണ്ട, വിഷമിച്ചാൽ എനിക്ക് കൂടുകയും ചെയ്യും. അപ്പോ ഞാൻ എഴുതിപ്പിക്കും, ദുഃഖിച്ചാൽ ദുഃഖം മാറില്ല 20 പ്രാവശ്യം. അതെല്ലാ ദിവസവും ഇത് ഇങ്ങനെ എഴുതിപ്പിക്കും, ദുഃഖിച്ചാൽ ദുഃഖം മാറില്ല, വിഷമിച്ചാൽ വിഷമം മാറില്ല, ആലോചിച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ ദുഃഖം മാറില്ല, അതേപോലെ മറ്റുള്ളവർ നമ്മെ പരിഹസിച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഇതിങ്ങനെ എഴുതി ആദ്യമൊക്കെ എൻ്റെ ഓഫീസിൽ വന്ന് ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കയറി വരും ഓഫീസിലേക്ക്. അപ്പൊ അവൻ ആരോടും മിണ്ടില്ല, എന്തോ ഒരു പരിഭ്രാന്തനായ അവസ്ഥയിലായിരുന്നു അവനുണ്ടായിരുന്നത്. പിന്നെ ആളുകൾ ഇങ്ങനെ വരുമ്പോൾ അവൻ കൈ കൊടുക്കും, ആളുകളോട് സലാം പറയും, ആളുകളെ വിഷ് ചെയ്യും, ആളുകളോട് സംസാരിക്കും, അമ്മാറി. അപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ അവനൊരു ചെറിയ ജോലിയും കൊടുത്ത്, എല്ലാ ദിവസവും 20 രൂപ ഞാൻ അവന് കൂലി കൊടുക്കും, അത് ചെറിയൊരു ജോലി, പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഞാനൊരു ആൽബം ഉണ്ടാക്കിയിരുന്നു, ആ ആൽബത്തിൽ ഉള്ള കഥൊക്കെ ചെയ്യാൻ, ഉച്ചക്കുള്ള ഭക്ഷണം, ഇതിങ്ങനെ എഴുതിപ്പിക്കുകയും ചെയ്യും. അപ്പം ഏതാണ്ട് ദിവസം 60 തവണ
ഞാൻ നമ്മൾ ഈ മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുന്നത്. ദുഃഖിച്ചാൽ ദുഃഖം മാറില്ല, വിഷമിച്ചാൽ വിഷമം മാറില്ല, ആലോചിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ ആള് നൂറുക്ക് നൂറായി. ശരിയായ ഒരു ചെറുപ്പക്കാരനായിട്ട് വികാരവും വിചാരമുള്ള ആളുകൾ ചിരിക്കുന്ന, ആളുകളെ ആലിംഗനം ചെയ്യുന്ന, സന്തോഷത്തിൽ പങ്കെടുക്കുന്ന, ആഹ്ലാദത്തിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ മാറി. ശരി, അപ്പൊ നമ്മൾ ആളുകളോട് പറയുകയാണ് ദുഃഖിച്ചാൽ ദുഃഖം മാറില്ല, അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല. ഖുർആൻ ചോദിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു സൂക്തത്തിൽ, നിങ്ങൾ ഈ ദൈവം നിങ്ങളെ സഹായിക്കില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു കയറെടുത്ത് ഒന്ന് തൂങ്ങി നോക്ക്, നിങ്ങളെ പ്രശ്നം പരിഹരിക്കുമോ എന്നുള്ള ചോദ്യം ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആ അതിൽ നിന്നാണ് ഞാൻ ഇതിങ്ങനെ വികസിപ്പിച്ചെടുത്തത്. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുടുംബത്തെയും കൊണ്ട് നിലമ്പൂർ പാട്ടിന് പോകുമ്പോൾ എന്നെ ഒരാളിങ്ങനെ ബാക്ക് പിന്നിൽ നിന്ന് മാടി കൈകൊട്ടി വിളിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവനാണ് കല്യാണം കഴിച്ച് വളരെ സന്തോഷമുള്ള ഒന്ന് അവന് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആളുകളോട് ഈ ഒരു സന്ദേശം നമ്മൾ കൊടുക്കണം, ദുഃഖിച്ചിരുന്നാൽ ദുഃഖം മാറില്ല, വിഷമിച്ചാലോ ദുഃഖം മാറില്ല. ലോകത്ത് എത്ര പേർ നമ്മെ പരിഹസിച്ചാലും നമുക്കൊന്നും സംഭവിക്കില്ല. ഇതൊരു നല്ല മെസ്സേജായിട്ട് നമ്മൾ ആളുകൾക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളെപ്പോഴും നമ്മളെപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാൻ പറ്റും. ഞാൻ എൻ്റെ മോൾക്ക് ഒരു പ്രസംഗം എഴുതി കൊടുത്തിരുന്നു ഈ അടുത്ത്. അപ്പൊ ആ പ്രസംഗത്തിൽ പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി യു ക്യാൻ ഡിസൈൻ ടു ബി ഹാപ്പി ആൻഡ് ബി ഹാപ്പി. നിങ്ങൾ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. ഐ ഹാവ് ഡിസൈഡ് ടു ബി ഹാപ്പി സോ ഐ ആം ഹാപ്പി. ഇതായിരുന്നു അവളുടെ പ്രസംഗത്തിന്റെ ഒരു ചുരുക്കം. അല്ലേ? അപ്പൊ നമ്മളെ നമുക്ക് ഈ മെസ്സേജ് ഇതിലൂടെ അവസാനിപ്പിക്കാം. ദുഃഖിച്ചതുകൊണ്ട് ദുഃഖം മാറില്ല, വിഷമിച്ചത് കൊണ്ടോ വിഷമം മാറില്ല. നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ചാലോ സംഭവിക്കില്ല. നമുക്ക് വേണ്ടത് മുന്നോട്ടുള്ള പോക്കാണ്, ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കണം. ഈ ഒരു മെസ്സേജ് കൊടുത്ത് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും പീക്ക് ഓൺലൈൻ ചാനലിന്റെ ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.